കോഴിക്കോട് കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ പൊതുമരാമത്ത് വകുപ്പ് യന്ത്ര തകരാറാണ പാലം തകരാൻ കാരണമെന്നും മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നുമായിരുന്നു പൊതുമരാമത്ത് വിജിലൻസിന്റെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടും നടപടിയില്ല മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലത്തിന്റെ നിർമ്മാണത്തിനിടെ ഭീമുകൾ തകർന്നത് യന്ത്ര തകരാർ മൂലമെന്നും മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നുമാണ് പൊതുമരാമത്ത് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കരാർ കമ്പനിയെ താക്കീത് ചെയ്യാനും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുമായിരുന്നു അന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ സംഭവം നടന്ന് ഒന്നര മാസമായിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല മെയ് പതിനാറിനാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചു നിർമ്മിക്കുന്ന കൂളിമാട് പാലത്തിന്റെ ഭീമുകൾ തകർന്നത് യന്ത്ര തകരാർ മൂലമാണ് പാലം തകർന്നതെന്നും പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും വീഴ്ച സംഭവിച്ചുവെന്നും കാട്ടി ഒരു മാസത്തിനു ശേഷം പൊതുമരാമത്ത് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നൽകി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അപകടമുണ്ടായ ദിവസം അവധിയിലായിരുന്നിട്ടും പകരം ചുമതല നൽകാത്തതാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വീഴ്ച ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ നിർദ്ദേശം നൽകിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായിട്ടില്ല ജനം കോഴിക്കോട്